പണിതിട്ടും പണിതിട്ടും പൂർത്തിയാകാതെ വടവന്തൂർ പുതിയ പാലം ഒന്നര വർഷം കൊണ്ട് പൂർത്തിയാകുമെന്ന് പ്രഖ്യാപിച്ച് ആരംഭിച്ച പ്രവൃത്തി രണ്ടു വർഷമായിട്ടും പൂർത്തിയായിട്ടില്ല. നിലവിൽ വല്ലപ്പോഴും മാത്രം നടക്കുന്ന നിർമ്മാണ ജോലിക്കായി എത്തുന്നതാകട്ടെ രണ്ടോ മൂന്നോ തൊഴിലാളികൾ മാത്രം. പ്രവൃത്തി ആരംഭിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ടും വടവന്തൂർ പാലത്തിന്റെ നാലിലൊന്ന് പണി പോലും പൂർത്തിയായിട്ടില്ല. 5 കോടി രൂപയുടെ പദ്ധതിയാണ് പുതിയ പാലം. വീതി കുറവും അപകടാവസ്ഥയിലുമായ നിലവിലെ പാലത്തിന് പകരമായി നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടാരംഭിച്ച പ്രവൃത്തി എന്ന് തീരുമെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ ആരുമില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ ഇക്കാര്യം അന്വേഷിക്കുന്നുമില്ല. അതിൻ്റെ പ്രതിഫലനം ഇവിടെ കാണാനുമുണ്ട്. ചില ദിവസങ്ങളിൽ തൊഴിലാളികൾ ആരുമുണ്ടാകാറില്ല. മറ്റു ചിലപ്പോൾ ഉണ്ടാകുന്ന തൊഴിലാളികളുടെ എണ്ണം പരമാവധി 3 പേർ മാത്രം. ഈ 3 തൊഴിലാളികളെ വെച്ചാണ് പാലം പൂർത്തിയാക്കാൻ ഉദ്ദേശമെങ്കിൽ ഈ നൂറ്റാണ്ടിൽ വടവന്തൂരിൽ പുതിയ പാലം പൂർത്തിയാകുമെന്ന് തോന്നുന്നില്ല. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2020 നവംബറിലാണ് പുതിയ പാലത്തിന് തറക്കല്ലിട്ടത്. ആദ്യഘട്ടത്തിൽ വളരെ വേഗം നിർമ്മാണം നടന്നപ്പോൾ 1.5 വർഷത്തിനകം പാലം പൂർത്തിയാകുമെന്ന് ജനങ്ങൾ കരുതി. പൊടുന്നനെ പാലം നിർമ്മാണം നിലച്ചു. കരാറുകാരൻ പിന്മാറിയതാണ് കാരണമെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഭാഷ്യം. പിന്നീട് കരാർ മാറ്റി നൽകുമെന്ന തീരുമാനമായി. പിന്നീട് പഴയ കരാറുകാരനെ തന്നെ നിർമ്മാണം ഏൽപ്പിക്കുകയായിരുന്നു. നിലവിൽ പില്ലറുകൾക്കായി കമ്പി കെട്ടി കഴിഞ്ഞിട്ട് പോലുമില്ല. മഴക്കാലത്ത് ഈ ഭാഗത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുന്നതോടെ പ്രവൃത്തി നിലക്കാനും സാധ്യതയുണ്ട്. പഴയ പാലത്തിന് പകരം പുതിയ പാലം വേണമെന്ന വർഷങ്ങളായുള്ള ആവശ്യം അടുത്തെങ്ങും സഫലമാകാൻ സാധ്യതയില്ല. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ തുടരുന്ന അവഗണനയ്ക്കെതിരെ ജനകീയ പ്രക്ഷോഭം മാത്രമാണ് പോംവഴി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ MLA പയ്യന്നൂരത്ത് ജനകീയ MLA മധുവേട്ടൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കരാറുകാരനെ വിളിക്കുകയും അതോടൊപ്പം തന്നെ ഈ പണി നടത്തിക്കേണ്ടുന്ന AE-നെയും AX-നെയും എല്ലാം വിളിച്ച് യോഗത്തിനകത്ത് വിളിച്ചിട്ട് കർശനമായിട്ട് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നിർത്തിവെച്ച് പോയിട്ടുള്ള പണി വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് കരാറുകാരൻ തയ്യാറായത്. എന്നാൽ ഇന്നത്തെ ഒരു അവസ്ഥ പണി നടക്കുന്നുണ്ട്, പക്ഷേ ഇത്രയും വലിയൊരു പാലത്തിന് വേണ്ടി 4ഓ 5ഓ ആളുകൾ മാത്രമാണ് എല്ലാ ദിവസവും പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു മഴക്കാലം കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ആ മഴക്കാലത്ത് ഈ പണി പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രയാസം ജനങ്ങൾക്ക് അനുഭവപ്പെടും. ഒരുപക്ഷെ മലയോരത്തേക്ക് കടന്നു പോകാനുള്ള ഏക പാതയാണ് ഈ പാലം പണി മാത്രമേ കടന്നു പോകാൻ വേണ്ടി പറ്റൂ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.